सर्वम् सर्वम् ब्रह्ममयम् रे सर्वं ब्रह्ममयम् सर्वं ब्रह्ममयम् सर्वं ब्रह्ममयम् रे रे सर्वं ब्रह्ममयम् सर्वं ब्रह्ममयम् रे रे सर्वं ब्रह्ममयम् നമസ്കാരം വർമ്മജി. നമസ്കാരം. ഞാൻ രശ്മി. എൻ്റെ ഒപ്പം നിതീഷുണ്ട്. 92.3 മലയാളം എഫ് എമ്മിന് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചതിന് വളരെ നന്ദി. വളരെ രണ്ടു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള സമയം വളരെ എൻജോയ്. കാലാവസ്ഥ തന്നെ എനിക്ക് എനിക്കൊരു 20 ഡിഗ്രി ടെമ്പറേച്ചറിന് കുറഞ്ഞ തണുപ്പ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ നാട്ടിലൊരു 30 മുകളിലേക്ക് കിട്ടാറുള്ളൂ. അപ്പൊ ഇവിടെ 10, 7, 12 അങ്ങനത്തെ ടെമ്പറേച്ചർ. മിക്ക സമയം ഒരു ദിവസം മഴ പെയ്തു, ബാക്കി സമയത്ത് മഴയില്ലായിരുന്നു. അപ്പൊ വളരെ ബ്രൈറ്റ് സൺഷൈനും ഈ 10 ഡിഗ്രി ടെമ്പറേച്ചറും എനിക്ക് സ്വർഗതുല്യമാണ്. കർണാട്ടിക് മ്യൂസിക് നമ്മളെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്നൊരു അഭിപ്രായം ഉണ്ടല്ലേ. ക്ലാസിക്കൽ മ്യൂസിക്കിൽ പൊതുവെ ഒരു ഓഡിയൻസ് കുറയുന്നുണ്ടോ ഈ ഒരു ജനറേഷനിൽ പ്രത്യേകിച്ചും? ഞാൻ മ്യൂസിക്കിൽ പൊതുവെ ഓഡിയൻസ് കുറഞ്ഞിട്ടുണ്ടോ? ജസ്റ്റേൺ ആയാലും ആൾക്കാരെല്ലാരും സ്കൂളിൽ പോവാ, പഠിക്കുക, മാർക്ക് കിട്ടുക, കോളേജിൽ പോവാ, പഠിക്കുക, പിന്നെ മാർക്ക് കിട്ടുക, ജോലി കിട്ടുക, പണം ഉണ്ടാക്കുക, അങ്ങനെ ഒരു സെയിം ലൈനിലാണ് ഒരുപാട് ഭൂരിഭാഗം ആൾക്കാർ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ലക്ഷറിയാണ്. പിന്നെ പണ്ട് ഇപ്പൊ ഒരു 1940s 1950s എന്ന് പറഞ്ഞാല് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണത്തില് ഒരാൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണം എന്ന് പറഞ്ഞാല് രാവിലെ 6 മുതൽ രാത്രി 10 വരെ ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ട്. അന്ന് ടി വി ഇല്ല. കഷ്ടിച്ചൊരു സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ ഉത്സവപ്പുറമ്പിന് കച്ചേരി വരുന്ന ഈ എന്റർടൈൻമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഓൺലൈൻ ഗെയിംസ് കളിക്കാം, യൂട്യൂബിൽ പോവാം, ഫോണിനകത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും വീട്ടിൽ തന്നെ അവരുടെ കംഫർട്ടില് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഡ്രസ്സ് മാറണ്ട, വീട്ടിലിരുന്ന് തന്നെ എൻജോയ് ചെയ്യാവുന്ന പല എന്റർടൈൻമെന്റ് ഉള്ള പുറത്തു പോകുന്ന അത്രയും സമയം ചെലവഴിച്ച് ഒരു എഫേർട്ട് എടുത്ത് ഒരു കച്ചേരിക്ക് പോവാന്ന് വെച്ചാല് അത് വലിയൊരു കാര്യമാണ്. അപ്പൊ പണ്ട് അങ്ങനെ അധികം ചോയ്സ് ഇല്ലായിരുന്നു. അപ്പൊ ഒരു ചെറിയൊരു ഗ്രാമത്തില് ഓണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴുള്ള എന്റർടൈൻമെന്റേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അതിന് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ നവരാത്രി, ഒരു നവരാത്രി ഫെസ്റ്റിവൽ കഴിഞ്ഞാല് പിന്നെ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ എനിക്കൊക്കെ നവരാത്രി 5-ാം ദിവസം കഴിയുമ്പോ ഇങ്ങനെ സങ്കടം വരാൻ തുടങ്ങും. ഇനി ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം. ഇപ്പോ അങ്ങനെയല്ല, ഇപ്പൊ പല പല കാര്യങ്ങളും പല സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ ചോദിക്കാറുണ്ട്. അതെ, ഇപ്പം യങ് ജനറേഷൻസിന് ഈ കർണാട്ടിക് മ്യൂസിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ ഇപ്പൊ വർമ്മജിയുടെ സ്റ്റൈൽ ഡിഫറെന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഒരു കോൺസെർട്ടിന് മുമ്പ് ആ ഒരു ഇതെന്താണ് പാടാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പം എങ്ങനെ നമുക്ക് അത് ആ ഒരു ഇൻട്രസ്റ്റ്? പാട്ടുകാരുടെ കയ്യിലും ഈ കുട്ടികളുടെ അച്ഛനമ്മമാരുടെ കയ്യിലും. അപ്പൊ അച്ഛനമ്മമാര് കുട്ടികൾക്ക് 1 വയസ്സാകുമ്പോ തന്നെ ഈ ലേസർ ഗൺ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ ഗെയിംസ്, അത് ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോ ടോം ആൻഡ് ജെറി ഉണ്ടായിരുന്നു. ടോം ആൻഡ് ജെറിയിലും വയലൻസ് ഇഷ്ടംപോലെ വയലൻസേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനല്ലേ, ഈ ഒരു ഇലക്ട്രോണിക് സാധനം വെച്ച് വെടിവെച്ച് കൊല്ലുക. അപ്പൊ അത് മാത്രമാണ് ഒരു കൊച്ചുകുട്ടി ഇവർക്ക് എങ്ങനെയെങ്കിലും കുട്ടി ഉണ്ടാക്കുകയും ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാൻ സമയവും ചെറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് അതിനെ ഇരുത്തുക. എന്തെങ്കിലും ഒരു
മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് എന്തെങ്കിലും അതിൽ മുഴുവനും വയലൻസ് ആയി. അപ്പൊ ഒരു കുട്ടിക്ക് ഇതിനോട് അഭിരുചി വരണമെങ്കിൽ ആദ്യം തന്നെ വീട്ടിൽ ഒരുപാട് ക്ലാസിക്കൽ മ്യൂസിക് പ്ലേ ചെയ്യും. ഇപ്പൊ ലൈവ് അല്ലെങ്കിലും റെക്കോർഡിങ്സ് കേട്ടോണ്ടേയിരിക്കും. അപ്പൊ അത് കേട്ട് കേട്ട് ഒരു പ്രത്യേകിച്ച് ജനിച്ചു വീണ സമയത്ത് കുട്ടിക്ക് ഇത് വേണം അത് വേണം എന്ന് സ്വയം സെലക്ട് ചെയ്യാൻ പറ്റാത്ത പ്രായത്തിൽ ഇത് ഒരുപാട് അങ്ങ് പ്ലേ ചെയ്താൽ അതങ്ങ് ഒരു ബേസ് മാതിരി അകത്ത് കയറും, ഊർന്ന് കയറും. അത് നല്ല സംഗീതം പ്ലേ ചെയ്താൽ പിന്നെ ഇത് നല്ലതാണ് ഇത് ചീത്തയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ല. തന്നെത്താനെ ആ കുട്ടിക്ക് ഒരു മോശമായ പാട്ടായിട്ട് അയച്ച് ചെയ്ത് കൊള്ളൂല എന്ന് തന്നെത്താനെ അതിന് മനസ്സിലാവും. അപ്പോൾ അത് പേരൻസ് ചെയ്യുന്നില്ല. അതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം. ശാസ്ത്രീയ സംഗീതം പാടുന്നവര് പലരും അല്ല ഒട്ടുമുക്കാലും ആൾക്കാർ, ഞങ്ങളുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന നമ്പർ വൺ ത്യാഗരാജ സ്വാമിയാണ്. അപ്പൊ ത്യാഗരാജ സ്വാമിയുടെ 724 കോമ്പോസിഷൻസില് ഒരു 600 തെലുഗുവിലാണ്, ബാക്കി 124 ഞാൻ കറക്റ്റ് നമ്പർ അല്ല പറയുന്നത്, ബാക്കി സംസ്കൃതത്തിലാണ്. ഇന്ന് ശാസ്ത്രീയ സംഗീതം പാടുന്ന ഒരു 100 പാട്ടുകാരെ എടുത്താൽ അതിലൊരു 93 പേർക്കും തെലുഗു അറിയില്ല, സംസ്കൃതം അറിയില്ല. അപ്പൊ ഈ പാടുന്നവരെ സ്വയം ഇതെന്തോന്നാണ് ഒരു ബോധമില്ലാതെ പാടുന്നത്. അപ്പൊ സിനിമാ പാട്ടിലെ വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പൊ മുഹമ്മദ് റഫി ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയ സോങ് റൊമാൻറ്റിക് സോങ് അല്ലെങ്കിൽ സാഡ് സോങ് പാടുന്നു എന്ന് പറഞ്ഞാല് ആ സിനിമയുടെ സീനിന് ഉചിതമായ ലിറിക്സ് ഒരു മനുഷ്യനെഴുതും, ആ ലിറിക്സിന് ഉചിതമായ സംഗീത മ്യൂസിക് ഡയറക്ഷൻ വേറൊരാൾ കൊടുക്കും. ആ ലിറിക്സിന്റെയും മ്യൂസിക്കിന്റെയും ഫീല് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി ആ സീനിൽ ആക്ട് ചെയ്യാൻ പോകുന്ന സീനും മനസ്സിലാക്കിക്കൊണ്ടാണ് മുഹമ്മദ് റഫി പാടുന്നത്. അപ്പൊ മുഹമ്മദ് റഫിയോ കിഷോർ കുമാറോ പാടിയ ഒരു പാട്ട് നമുക്ക് ഹിന്ദി അറിഞ്ഞുകൂടെങ്കിൽ പോലും നമ്മുടെ മനസ്സിലത് സ്പർശിക്കും, കാരണം ഇത് പാടുന്നയാളത് ഫീൽ ചെയ്താൽ. അപ്പൊ കർണാടക സംഗീതത്തിൽ പറ്റുന്നത് നമ്മൾക്ക് ഈ കോമ്പോസിഷൻസ് അല്ലാതെ മനോധർമ്മം എന്ന് പറഞ്ഞ് രാഗ ആലാപന, സ്വരം പാടുക, താനം പാടുക, പല്ലവി, ഇങ്ങനെ കുറെ ഇംപ്രൊവൈസ് ചെയ്യാനുള്ള ഏരിയാസ് ആണ്. ഒരു കർണാറ്റിക് മ്യൂസിഷ്യൻ വേറൊരാളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മനോധർമ്മം പാടുന്നതിൽ കൂടെയാണ്. അതിലാണ് നമുക്ക് ഒരുപാട് ഷൈൻ ചെയ്യാനും പറ്റുന്നത്. ഇപ്പൊ വളരെ വെർച്വസ് വിഷമമുള്ള കാര്യങ്ങൾ ചെയ്യാം, മുകളിലേക്ക് പോവാം, താഴേക്ക് പോവാം, വോയിസ് റേഞ്ച് കാണിക്കാം, സ്പീഡ് കാണിക്കാം, മാത്തമാറ്റിക്കലി കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ കാണിക്കാം. അപ്പൊ ഇതിൽ ഭയങ്കരമായിട്ട് അത് കൊള്ളൂലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിൽ ഉള്ള കോൺസെൻട്രേഷൻ കാരണം ഈ കോമ്പോസിഷൻസിനെ വളരെ മൈൻഡ് ചെയ്യുക തന്നെ ഇല്ലെന്ന് പറയാം. ಕೃಷ್ಣರು ಮನೆಗೆ ಬಂದರು, ಬಾಗಿಲು ತೆರೆಯಿರಿ. ರಾಮಕೃಷ್ಣರು ಮನೆಗೆ ಬಂದರು, ಬಾಗಿಲು ತೆರೆಯಿರಿ. ರಾಮಕೃಷ್ಣರು ಮನೆಗೆ ಬಂದರು, ಬಾಗಿಲು ತೆರೆಯಿರಿ. ಕೃಷ್ಣರು ಮನೆಗೆ ಬಂದ ಬಾಗಿಲು ತೆರೆಯಿದೆ. ಕೃಷ್ಣರು ಮನೆಗೆ ಬಂದರು, ಬಾಗಿಲು ತೆರೆಯಿದೆ. ಕಾಮಧೇನು ಬಲ್ದಲ್ದಿದೆ, ಕಾಮಧೇನು ಬಲ್ದಲ್ದಿದೆ, ಬರವ ಬೇಡಿ ರೇ ರಾಮ. ಕೃಷ್ಣರು ಮನೆಗೆ ಬಂದರು, ಬಾಗಿಲು ತೆರೆಯಿದೆ. ಕಾಮಧೇನು ಬಂದಂದಿದೆ, ಕಾಮಧೇನು ಬಂದಂದಿದೆ, ಬರವ ಬೇಡಿ ರೇ ರಾಮ. ಕೃಷ್ಣರು ಮನೆಗೆ ಬಂದರು, ಬಾಗಿಲು ತೆರೆಯಿದೆ, ತೆರೆಯಿದೆ, ತೆರೆಯಿದೆ. ಚೆಂಡು ಬುಗುರಿ, ಚೆಂಡು ಬುಗುರಿ, ಚಿನ್ನಿ ಕೋಲು ಗಜುಗವಾಡುತ್ತ. 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 ಉಂಡು ಮಲ್ಲಿಗೆ ಮುಡಿದು, ಉಂಡು ಮಲ್ಲಿಗೆ ಮುಡಿದು, ಕೊಳಲನು ಊದಿ. ಉಂಡು ಮಲ್ಲಿಗೆ ಮುಡಿದು, ಕೊಳಲನು ಊದಿ ಪಾಡುತ್ತ. ಚೆಂಡು ಬುಗುರಿ, ಚಿನ್ನಿ ಕೋಲು ಗಜು.
മുടിതുക്കൊളലനു ഊതി പാടുത കൊളലനു അതിന്റെ ഒരു ഏറ്റവും ക്ലാസിക് എക്സാമ്പിള് കർണാടക ക്ലാസിക് പാടുന്നവർ അങ്ങനെ പാടും. ഇപ്പൊ എനിക്ക് തന്നെ പാട്ടിന് മുമ്പ് ഞാൻ വിവരണം പറയുന്നു എന്ന് പറയും. അപ്പൊ ഈ വിവരണം പറയുന്നതിന് എനിക്ക് അറിയണം എന്താ ഇത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി എത്രയ്ക്ക് ഞാൻ പാടപ്പെട്ടു എന്നല്ല പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് പാടുപെടുമ്പോ എനിക്ക് തന്നെ ആ ഞാൻ പാടുന്ന പാട്ടിനോടുള്ള എൻജോയ്മെന്റ് എത്രയോ മടങ്ങ് കൂടും. സ്വയം അത് മനസ്സിലാക്കി. അപ്പൊ ഇത് മനസ്സിലാക്കി എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അയ്യോ ഇത് കേൾക്കുന്നവരും കൂടി ഇത് അറിയണം, അപ്പൊ അവർക്കും എൻജോയ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞൊരു ഷെയർ ചെയ്യുന്ന മനോഭാവം വെച്ചാൽ ആക്ച്വലി ഓഡിയൻസ് മനസ്സിലാക്കുന്ന അറിയുമ്പോ തന്നെ കിട്ടും. അത് നമ്മള് ആരുടെയൊക്കെ കോമ്പോസിഷൻസ് ആണ് നമ്മൾ പഴയ സ്വാമി സ്വാതന്ത്ര്യദാസൻ മദ്രാസ് ദീക്ഷിച്ച് ഇവരോട് നമ്മളൊരു ന്യായം കാണിക്കുക ചെയ്യുന്ന കോമ്പോസിഷൻ നോക്കും. എന്ത് ഭംഗിയായിട്ടായി മനുഷ്യൻ ഇത് കാണിച്ചു, വിഗ്രഹത്തിന് ഒരു പ്രകാശം ഇങ്ങനെ അടിച്ച് ഓരോ ഫീച്ചറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ അതിലെ സവിശേഷതകൾ ഈ വിവരണം കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്യും. അപ്പൊ അല്ല ഇത് മൈൻഡ് ചെയ്യാതെ ഒരു ത്യാഗരാജ സ്വാമിയുടെ കൃതി പാടുന്നു, സാഹിത്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ, പക്ഷെ അത് വെച്ചാണ് നമുക്ക് പണം കിട്ടുന്നതും നമ്മുടെ വണ്ടി ഓടുന്നതും. എന്ന് പറഞ്ഞാൽ ശരിക്കും ത്യാഗരാജ സ്വാമിയുടെ ഒരു അന്യായമാണ്. അവരെ മൈൻഡ് ചെയ്യാതെ ജസ്റ്റ് ആവശ്യത്തിന് ഇപ്പൊ വീട്ടിനകത്ത് കയറുമ്പോൾ ഡോർമാറ്റ് നമ്മള് കാല് വരച്ച് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സ്ഥാനമേ കാണും. അപ്പൊ അത് പണ്ടത്തെ ആൾക്കാരെ ഞാൻ പറയില്ല, കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, അവർക്ക് അതിനുള്ള മീൻസ്. ഇപ്പൊ ഞാൻ തന്നെ പാട്ട് പഠിക്കാൻ തുടങ്ങിയ 1983 എന്റെ തന്നെ കൊളീഗ്സ് എന്റെ കൂടെ എനിക്കറിയാവുന്ന ഏകദേശം എല്ലാരും തന്നെ 3-4 വയസ്സിൽ പാട്ട് പഠിക്കാൻ തുടങ്ങി. 10-12 വയസ്സിൽ അവര് കച്ചേരി പാടാൻ തുടങ്ങി. ഞാന് 14 വയസ്സിലാണ് സാധാരണ. പക്ഷെ വർമ്മജി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ചില്ല ജോലി എടുത്തില്ല. സാധാരണ ഒരു മനുഷ്യന് 21 വയസ്സിന് ശേഷം 50 വയസ്സിന് ഇടയ്ക്ക് എത്ര ടൈം വർക്കിലും എത്ര ടൈം ഫാമിലിയിലും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ആ ഫുൾ ടൈം എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പാട്ടിന്റെ മീനിങ്ങിനെ കുറിച്ചായിരുന്നു. മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും, കേൾക്കുന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കർണാട്ടിക് മ്യൂസീഷ്യൻസ് കുറച്ച് ഹാർഡായിട്ട് അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അപ്പൊ അത് അതും ഒരു റീസൺ ആണോ ഓഡിയൻസ് കുറയാനല്ലേ? ഇപ്പൊ കർണാടക മ്യൂസീഷ്യൻസ് മാത്രമല്ല, മലയാളത്തിലെ എഴുത്തുകാർ നോക്കുകയാണെങ്കിൽ ചിലര് ഭയങ്കര കടിച്ചാ പൊട്ടാത്ത മലയാളത്തിലെഴുതും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയുക, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്റെ മനസ്സിലുള്ള വിചാരം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും, അതിന്റെ ആശയവിനിമയം എന്നുള്ള ഒരു പോയിന്റ് ആണ് ഫസ്റ്റ്. അപ്പൊ ഞാൻ ഭയങ്കരമായ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ കേൾക്കുന്ന ആൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പോയിന്റേ എനിക്ക് മനസ്സിലാവും. അപ്പൊ പാടുമ്പോ പോലും അത് ലിസണേഴ്സിന് അത് റീച്ച് ആവും എന്ന് പറഞ്ഞ അതിനെ വെള്ളം ചേർക്കണം എന്നോ ലൈറ്റ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അത് തന്മയത്വത്തോടുകൂടി എസ്തെറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്താൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ. ആ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പാട്ട് പഠിക്കുന്ന സമയത്ത് 1980s ഒരു ത്യാഗരാജ കൃതി എനിക്ക് കിട്ടുന്നു തെലുങ്കിൽ, ഇതിന്റെ മീനിങ് എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ സാറിന്റെ സാറ് പഠിപ്പിച്ചത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ സാറിന്റെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, പക്ഷെ സാർ ഇത് എന്താ മീനിങ് എന്ന് വെച്ചാൽ സാറിനും അറിയില്ല സാറിന്റെ സാറിനും അറിയില്ല. അപ്പൊ അവർക്കും എനിക്കും അതെ അന്ന് അത് കണ്ടുപിടിക്കാൻ വഴിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ഗൂഗിളിൽ പോയിട്ട് ബന്ധുരോ മഹാനുഭാവം ലിറിക്സ് ആൻഡ് മീനിങ് സെർച്ച് ചെയ്താൽ വേർഡ് ബൈ വേർഡ് മീനിങ് ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടാണ് നോർമൽ പാട്ടുകൾ. അപ്പൊ ആ ഫെസിലിറ്റി മ്യൂസിക് സ്റ്റുഡൻസും മ്യൂസിക് ലിസണേഴ്സും മ്യൂസിക് ടീച്ചേഴ്സും അത് യൂസ് ചെയ്യണം. ഇപ്പൊ ഫ്രീ ആയിട്ട് ആ സാധനം ഉണ്ട് നമുക്ക്, നമ്മുടെ പൂർവികന്മാർക്ക് ഇല്ലാത്ത ഒരു ലക്ഷറി. അപ്പൊ അത് നമുക്ക് ഈ കലയെ കൂടുതൽ റിഫൈൻ ചെയ്യാനും പോളിഷ് ചെയ്യാനും അത് ഉപയോഗിക്കാം. ഞാനത് ചെയ്യുന്നുണ്ട്. സംഗീതത്തിന് വേണ്ടി പണ്ട് നാട് വീട്ടിൽ നിന്ന് നാട് വിട്ടൊക്കെ ഒളിച്ചോടി പോയിട്ടൊക്കെ സംഗീതം പഠിച്ചിട്ടുണ്ടല്ലേ?
ഏകദേശം വേണ്ടി വിളിച്ചോടി മ്യൂസിക്കിനോടുള്ള കാരണം എന്താ വെച്ചാൽ ഈ പാട്ട് ഫീൽഡിലും ബാക്കി എല്ലാ ഫീൽഡിലും ഉള്ള പോലെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്താ ടെന്നീസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ യു എസ് ഓപ്പൺ നടക്കും, അപ്പൊ റോജർ ഫെഡറർ, റഫേൽ നഡാൽ. എനിക്ക് റഫേൽ നഡാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഉണ്ടോ, അപ്പൊ എനിക്ക് റോജർ ഫെഡറിനെ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാം. അപ്പൊ ആ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന മനസ്സ് കുറച്ച് പേർക്കേ ഉള്ളൂ. എന്റെ ഫാമിലി ട്രാവൻകൂർ എക്സ് റോയൽ ഫാമിലിയിലെ കുറച്ച് മ്യൂസിഷ്യൻസ്, പ്രത്യേകിച്ച് ശമാമുരി ശ്രീനിവാസ് ചെയ്യുന്ന ഒരാളായിരുന്നു. സംഗീതപരമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ കൺട്രോളും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആരെയും തിരുവനന്തപുരത്ത് കാലുകുത്താൻ തന്നെ സാധിക്കും. അങ്ങനെ അപ്പൊ അതില് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതിൽ നമ്പർ വൺ ഡോക്ടർ എം ബാലമുരളികൃഷ്ണൻ. അപ്പൊ ഞാന് എന്റെ ഗുരുനാഥൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ സാറ് അദ്ദേഹം ശമാമുടിയുടെ ശിഷ്യനാണ്. സാറ് മരിച്ചതിന് ശേഷം 1994 സാറ് മരിച്ചത്, എല്ലാരും വിചാരിച്ചു ഇപ്പൊ ഒന്നുകിൽ പാട്ട് നിൽക്കും, നിന്നില്ല കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശമാമുരി അടുത്ത് പോകുന്നതാണ് എല്ലാരും പ്രതീക്ഷിച്ചത്. ഞാന് പക്ഷേ ബാലമുരളി സാറിന്റെ അടുത്താണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദു മതം മാറി വേറൊരു മതമായെന്ന് മാത്രമല്ല പാകിസ്ഥാനി സിറ്റിസൺ ബ്ലാക്ക് ലിസ്റ്റ് ആയി. അപ്പൊ എല്ലാരും വൈ ബാലമുരളി എന്തിനാ പറയുന്നത്, ഞാൻ വൈ നോട്ട് ബാലം, അല്ല അത് നമ്മുടെ വഴിയല്ലല്ലോ, നമ്മുടെ വഴിയിൽ പതിനാലും അല്ല ഞാൻ ഓൾറെഡി പഠിച്ചു. ഇത് തന്നെ ഇത് ഞാൻ പഠിച്ചതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, പക്ഷെ ഇതിലില്ലാത്ത വേറെ കുറെ കാര്യങ്ങളും ഇനിയും വ്യത്യസ്തമായ സ്റ്റൈലിൽ നിന്ന് കരസ്ഥമാക്കണം എന്ന് പറഞ്ഞു. ആദ്യ ഗുരു ശരിക്കും ശ്രീ ബാല മുരളികൃഷ്ണയാണ്. അത് സാറ് ആദ്യ ഗുരു ബാലപാഠം മാത്രല്ല, ഞാൻ കച്ചേരി പാടാൻ തുടങ്ങിയത് വരെ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത് പഠനം നിന്നത് സാറ് മരിച്ചുകൊണ്ട് മാത്രം. സാറ് മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. ഇപ്പൊ സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ സാറിന്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അത്രയും നല്ലൊരു തങ്കം പോലത്തെ ഗുരു. പിന്നെ സാറ് മരിച്ചതിന് ശേഷമാണ് കുറച്ച് പല ഗുരുക്കന്മാരെ ഇത് വേണോ ഇത് വേണോ നോക്കി നോക്കി അവസാനം ചെന്ന് പറ്റിയത് ബാലമുരളി സാർ. അത് എന്റെ ലൈഫിലൊരു പറ്റിയൊരു ലോട്ടറി അടിച്ച പോലെ. വർമ്മജി, ഈ കർണാട്ടിക് മ്യൂസിക് ഒരു ആർട്ട് എന്ന നിലയിൽ ആക്ച്വലി നമ്മള് തുടക്കം ഒരു റിലീജിയസ് ഇത് ആയിട്ടായിരുന്നു, പക്ഷെ അതൊരു സെക്യുലർ ആവണ്ടേ, അതായത് നമ്മൾ ഹിന്ദുയിസം മാത്രമല്ല മറ്റ് റിലീജിയൻസ് ഏറ്റെടുത്ത് അതൊരു ഗോഡിനെ പ്രൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. ഇപ്പൊ വെസ്റ്റേൺ ക്ലാസിക്കൽ കോറൽ മ്യൂസിക് പള്ളിയിൽ റിലീജിയസ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ വ്യത്യാസം അവർക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ മോസാർട്ട് ബീത്തോവൻ അവർക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റൽ വർക്ക്സ്. ഒരു സാഹിത്യം വരും നമ്മളുടെ കർണാറ്റിക് മ്യൂസിക്കിൽ ഇൻസ്ട്രുമെന്റൽ എന്ന് പറയാനില്ല, ഈ പാടുന്നത് തന്നെയാണ് നമ്മൾ വയലിലും വായിക്കുന്നത് വീണയിലും വായിക്കുന്നത്. മറ്റേത് ഇപ്പോ ബീത്തോവന്റെ പിയാനോ കൺസെർട്ടോ എന്ന് വെച്ചാൽ അത് പിയാനോയിന് വേണ്ടി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ പിയാനോയിന്റെ സ്കോപ്പും പിയാനോയുടെ ലിമിറ്റേഷൻസ് അറിഞ്ഞു ബീത്തോവന്റെ പിയാനോ കൺസെർട്ടോ നമുക്ക് വയലിന് വായിക്കാൻ പറ്റും. ആ ഇൻസ്ട്രുമെന്റിനെ മനസ്സിലാക്കി അതിനുവേണ്ടി എഴുതിയിരിക്കുന്നത് അതൊരു വലിയൊരു കാര്യമാണ് അവര് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അവിടെ ഒരു ഇൻസ്ട്രുമെന്റൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വിഭാഗം ഡെവലപ്പ് ആയിട്ടില്ല കർണാടകയിൽ. ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് വായിക്കുന്നവരുണ്ട്, പക്ഷേ എല്ലാവരും തന്നെ വായ്പാട്ട്, ഞാൻ വായ്പാട്ട് പാടുകയാണെങ്കിൽ കുറച്ച് അപൂർവമായ കൃതികളും പാടാൻ പറ്റും, പക്ഷെ ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോപ്പുലർ കൃതികളെ വായിക്കാൻ പറ്റുള്ളൂ. ഇവരെല്ലാവരും തന്നെ മ്യൂസിക്കൽ മെറിറ്റ്, ഞാൻ സാഹിത്യത്തിൽ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് സംഗീതപരമായ മെറിറ്റ് ത്യാഗരാജ സ്വാമിയുടെയോ ദീക്ഷിതന്റെയോ സ്വാതന്ത്ര്യത്തിന്റെ അവരുടെയൊക്കെ ലെവൽ എന്ന് പറഞ്ഞാൽ അതിനുശേഷം വളരെ കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇവരെല്ലാവരും റിലീജിയസ് കോമ്പോസിഷൻസാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ ഡിവോഷൻ. പക്ഷെ അവരെഴുതിയിരിക്കുന്ന ഒന്നും തന്നെ ഇതുമാതിരി മെൽബണി വരാനും സ്റ്റേജിലിരുന്ന് പാടാനും അപ്ലോസ് കിട്ടാനും പണം കിട്ടാനും അല്ല, അവര് അവരുടേതായ പേഴ്സണൽ മീൻസ് ഓഫ് ഈശ്വരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയത്. കാരണം നമ്മളൊരു കരിയർ സാധനമായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ ഫോളോ ഓൺ ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അത് നമ്മളിപ്പം ഗസൽസ് ഒക്കെ ആണെങ്കിലും ആദ്യം ഒരു റിലീജിയസ് റീസൺ ആയിരുന്നു അതിന്റെ തുടക്കം, പക്ഷെ എന്നാലും ഇപ്പൊ ലവ് അങ്ങനെയുള്ള മറ്റ് ഇതിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മളെ സാഹിത്യം ശ്രദ്ധിക്കുകയാണ്, ഇപ്പൊ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ പ്രൊഫസർ ടി വി ഗോപാലകൃഷ്ണൻ, അദ്ദേഹമാണ് എന്നെ പബ്ലിക്കായിട്ട് പാടാൻ ഉള്ള 100% കാരണം. അദ്ദേഹവും ഞാനും കൂടെ ചേർന്നൊരു ടോക്ക് മദ്രാസിലെ എല്ലാ കൊല്ലവും ജാനുവരിയിലെ ഹിന്ദു ന്യൂസ് പേപ്പർ ഹിന്ദു ലിറ്റ് ഫോർ ലൈഫ് എന്നൊരു ലിറ്റററി ഫെസ്റ്റിവൽ നടത്തും. അപ്പൊ അതില് ഇതായിരുന്നു ടോപ്പിക്, ഈ കർണാടക മ്യൂസിക് രാമകൃഷ്ണ ഗോവിന്ദ മാത്രമേ ഉള്ളൂ, വേറെ സാഹിത്യത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലേ. നമ്മള് കുറച്ചൊന്ന് ഖനനം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ സാഹിത്യം വെറൈറ്റി. ഇപ്പൊ റിലീജിയസ് ബേസ് വെച്ചാൽ പോലും ഇപ്പൊ ലവ് നോക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം, അപ്പൊ
ഡിവൈൻ പേഴ്സണാലിറ്റീസ് ആണ് കൃഷ്ണന്റെ കഥ. പക്ഷേ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള ശൃംഗാര രസം ഉള്ള ജയദേവന്റെ അഷ്ടപതികൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് കൊച്ചുകുട്ടികളുടെ മുമ്പിലൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് കടന്ന സാഹിത്യമാണ്. വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്വാതന്ത്ര്യനാഥ് മഹാരാജ അദ്ദേഹത്തിന്റെ ശൃംഗാര പദങ്ങളുടെ ഇതുമാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പുരന്ദരദാസൻ, അദ്ദേഹമാണ് സംഗീത പിതാമഹൻ എന്ന് പറയുന്നത്. ഇവര് ത്യാഗരാജ, സ്വാതന്ത്ര്യനാഥ്, ദക്ഷിതർ ഇവരെല്ലാം സമകാലീനരായിരുന്നു. ഒരു 200 കൊല്ലം പുരന്ദരദാസൻ 600 വർഷം മുമ്പായിരുന്നു. അപ്പൊ അദ്ദേഹം പാടുകയാണ് സത്യവന്തരി ഇതു കാലമല്ല, ഈ സത്യം പറയുന്നവർക്ക് ഇത് അവർക്ക് ഉള്ള കാലമല്ല. ദുഷ്ടജനരി ഇതു സുഭിക്ഷ കാല, ദുഷ്ടന്മാരായ ആൾക്കാർക്ക് ഇത് പറ്റിയ നല്ല പ്രോസ്പെറസ് ആയ കാലമാണ്. നമ്മള് ഉപകാരമാടിതരെ അപകരിച്ചു, നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്താൽ അയാൾ നമ്മളെ പറയും. സകലവും തെളിഞ്ഞ എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനെ ആരും മൈൻഡിയില്ല. ഇങ്ങനെ സത്യസുത്തരം എന്ത് വരെ ഭാര്യ മക്കളെന്നുള്ള കാറ്റഗറിയുള്ള ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ ലൈൻസ് പറഞ്ഞു, ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ തോന്നും ഇന്നൊരാൾ എഴുതിയതാണ്, പക്ഷെ പുരന്ദരദാസൻ 600 കൊല്ലം മുമ്പ് എഴുതി. അപ്പൊ അന്നും എപ്പോഴും കുറെ കാര്യങ്ങൾ യൂണിവേഴ്സിലായിരുന്നു, തന്തി കെട്ടവരെ അല്ലെങ്കിൽ പാരായിക്കുന്നവരെ. അപ്പൊ വെറുതെ രാമകൃഷ്ണ ഗോവിന്ദ അല്ലാതെ ഇങ്ങനെ സാഹിത്യം റിച്ചായ ഇഷ്ടംപോലെ കോമ്പോസിഷൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ, ഇപ്പൊ എനിക്ക് കന്നഡ അറിയില്ല, കന്നഡ പാട്ടുകൾ ഞാൻ പാടുമ്പോൾ കന്നഡ വേർഡ് ബൈ വേർഡ് മീനിങ് മനസ്സിലാക്കി ആണ്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ കൊച്ചി ബേബി കൃഷ്ണൻ യശോദയോട് പറയുന്നത്, അപ്പൊ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഈ കൊച്ചുകുട്ടികളെ പേടിയാക്കാൻ ഒരു മോൺസ്റ്റർ, അത് ഗുമ്മന എന്നൊരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടില് യശോദ പറയുന്നത് ഇഫ് യു ആർ നോട്ടി ഞാൻ ഈ ഗുമ്മനായി വിളിക്കും, അതിന് പ്രതികരണമായിട്ട് ശ്രീകൃഷ്ണൻ പറയുന്നത് ഗുമ്മന കരയരുത്, അപ്പൊ ഗുമ്മനെ പ്ലീസ് ഡോണ്ട് കരയ, വിളിക്കല്ലേ അമ്മാനാണു സുമ്മനെ, ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോളാം, അമ്മിയ ബേടേ ഞാൻ അമ്മയെ ഡിസ്റ്റർബ് ചെയ്യില്ല, മണ്ണ് തിന്നൂല, ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഞാൻ ചെയ്യൂല ചെയ്യില്ല. ബേബി കൃഷ്ണൻ പറയും ഞാൻ മണ്ണ് തിന്നൂല, വഴിയെ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോ അവരുടെ പുറയിൽ ചെന്ന് അവരുടെ കണ്ണ് പൊത്തിപ്പിടിക്കൂല, ചേട്ടനായ ബലരാമനുമായിട്ട് ഞാൻ വഴക്ക് കൂടൂല, പിന്നെ പശുക്കുട്ടിയെ പാല് കുടിക്കാതെ മാറ്റിക്കെട്ടിയിരിക്കും. അപ്പൊ ശ്രീകൃഷ്ണൻ അതിനെ അഴിച്ച് ഇത് വന്ന് അമ്മയുടെ പാല് കുടിക്കും, പശുക്കുട്ടിയെ അഴിച്ചു വിടൂല, ഞാൻ കിണറ്റിൽ പോയി എത്തി നോക്കൂല, ഇങ്ങനെ കൊറേ ലിസ്റ്റ്. എന്നിട്ട് അവസാനം പറയും ദേവരന്തേ ഒന്തു ഠാവിലി, ഞാനൊരു ഈശ്വരന്റെ സ്റ്റാച്ചു പോലെ പ്രതിമ പോലെ ഒരു മൂലയിൽ പോയി ഉണ്ടായിരുന്നോളാം പറയുന്ന. അപ്പൊ ജഗതുടെ ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ മുഴുവനും അച്ഛനായ കൃഷ്ണന്റെ മകനെ മാതാ കേളി മകന്റെ വർത്തമാനം കേട്ട് ഗോപി ദേവി ഈ പൂ പുഷ്പമൊക്കെ ഇങ്ങനെ കുറച്ച് വിരി കുറച്ച് കുറച്ചായിട്ട് വിരിഞ്ഞു വരുന്ന പോലെ അവര് ഇങ്ങനെ ചിരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നായകനായ പുരന്ദര വിട്ടകൻ ആയ ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് ബിഗിതപ്പി കൊണ്ട് ബിഗിതപ്പിച്ച് സ്ട്രോങ് ആയിട്ട് ഹഗ് ചെയ്ത് മോഹതിന്തല അവരങ്ങ് മോഹാലസ്യപ്പെടുകയാണ്. ഇത് സ്വീറ്റ് ആണ്, വളരെ ഇതേ മനുഷ്യനാണ് സത്യവന്തരി ഇത് കാലമെല്ലാം ഉണ്ടാക്കി. അപ്പൊ ഒറ്റ പുരന്ദരദാസിന്റെ മാത്രം സാഹിത്യം നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഹ്യൂമൻ യൂണിവേഴ്സലായ എല്ലാ ഫീലിങ്സും എല്ലാ സിറ്റുവേഷൻസും അദ്ദേഹം വേറൊന്നും നിന്ദകരീര ബേക്കു, അത് നമ്മളെ കുറ്റം പറയുന്ന പഴിക്കുന്നവര് ബേക്കു വേണം വേണം എന്നാ പറയും. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്ത് 600 വർഷം മുമ്പ് വീടുകളിൽ ബാത്റൂം ഇല്ലായിരുന്നു, നമ്മള് മലവിസർജനം ചെയ്യാൻ പുറത്തു പോയി മുട്ടത്താടൽ ചെയ്യും, മലയാളത്തിൽ പോകുന്നത് വെളിക്കിറങ്ങാന്ന് പറയും, വെളിക്കിറങ്ങിച്ച് വെളിയിൽ ഇറങ്ങാണ്. അപ്പൊ നമ്മള് എന്നും ഇത് ചെയ്യാണ്, അതവിടെ കിടന്ന് നമുക്ക് തന്നെ നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പൊ ഈ റോഡിലുള്ള പന്നികള് ഇത് തിന്നും, അവരാണ് ഈ ഈ സ്ഥലം വൃത്തിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതില് പുരന്ദരദാസൻ പറയുന്നത് നിന്ദകരിക ബേക്കോ എന്നുള്ള പാട്ടില് നമ്മളെ നിന്ദിക്കുന്നവര് വേണം, കാരണം നമ്മള് ചെയ്യുന്ന പാപം ആവുന്ന മലം തിന്നാനായിട്ട് ഈ പന്നികള് വേണം. നമ്മളെ ഒരാൾ കുറ്റം പറയുമ്പോൾ നമ്മള് ചെയ്ത പാപത്തിന്റെ അത്രയും വിഹിതം അവര് ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അങ്ങനെ വളരെ പവർഫുൾ ആയ കോമ്പോസിഷൻസ് പുരന്ദരദാസൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒറ്റ പുരന്ദരദാസൻ, നമ്മുടെ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞാല് ഈ കുഞ്ചൻ നമ്പ്യാരുടെ വർക്ക്സ് മാത്രം മതി മലയാളം പഠിക്കാൻ കാരണം, അത്രയ്ക്ക് ബ്രില്യന്റ് ഈ ഒരു മനുഷ്യന്റെ വർക്ക്സ് മാത്രം പഠിക്കാൻ ആസ്വദിക്കാൻ വേണ്ടി മലയാളം പഠിക്കണം എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം. കൊമേഡിയൻ അല്ലായിരുന്നു, ഒരുപാട് വിവിധ വിവിധ കാറ്റഗറീസിൽ കോമ്പോസിഷൻസ് പുരന്ദരദാസൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് പ്രചോദനം നൽകുന്നത് പഠിക്കാൻ. ഇതിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോമ്പോസിഷൻ വെറുതെ സത്യവന്തരികിതു കാല
എന്ന് പാടിയാൽ ആൾക്കാർ കേട്ടോണ്ടിരിക്കും, മനസ്സിലാവാതെ അർത്ഥം പറഞ്ഞ് പാടുമ്പോഴത്തേക്ക് ആദ്യം ഇപ്പൊ എന്നെ കണ്ടാലും വയസ്സനാണ് മനസ്സിലാവും. പക്ഷെ 30 വയസ്സുവരെ എന്നെ കണ്ടാലും വളരെ ചെറുപ്പമായിരുന്നു. പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോ അർത്ഥം പറയുമ്പോൾ ഓഡിയൻസിലിരിക്കുന്ന വയസ്സായവര് അവർക്ക് ദേഷ്യം വരും. ഇയാളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ 50 കൊല്ലം പാട്ട് കേട്ടത്, ഞങ്ങളൊന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അന്ന് എനിക്കും എന്റെ അടുത്ത് സൗമ്യമായിട്ടിരുന്ന ഞാൻ ഡബിൾ സൗമ്യമായിട്ടിരുന്നു. വെയിറ്റ് ഇട്ടാണ് ഞാൻ തിരിച്ചത്. ഇപ്പൊ ഞാൻ പറയും എന്തുവാനും പോലും പാടി, അല്ലെങ്കിൽ ക്ഷീരസാഗര സേന പാടി. ഇത്രയും നാളും ക്ഷീരസാഗര സേന എന്തുവാന്ന് ഒരു ഐഡിയ ഇല്ലാതെ കേട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും അർത്ഥം മനസ്സിലാക്കി കേൾക്കുമെന്ന് ഞാൻ തിരിച്ചും പറയും. പക്ഷെ ഇപ്പോ ഞാനും ഒരു സീനിയർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു പ്രവചനം പറയുന്ന മാതിരി ഞാൻ സുപ്രീം ആ രീതിയിലല്ല പറയും. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് കൊടുത്തത് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുക ചെയ്യും. അപ്പൊ അത് ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവർക്കും ഈ പാട്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവരത് വളരെ സന്തോഷമായിട്ട്. ഇപ്പൊ ചിലപ്പോ ഓഡിയൻസ് ഒരു തണുത്ത ഓഡിയൻസ് ആണ്, നല്ല റെസ്പോൺസ് ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനും തോന്നുന്നു. അപ്പൊ പാടിയിട്ട് പോകും. അപ്പൊ എന്റെ പാട്ട് നല്ല കച്ചേരികൾ കേട്ടിട്ടുള്ളവര് പിന്നെ ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ പറയാൻ തോന്നില്ല. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് യെസ് ഞാൻ ഇങ്ങനെ ഒരു തമാശ പറയും. പണ്ട് ശ്രീനിവാസൻ നമ്മുടെ ഒരു സിനിമയിൽ ജോക്ക് ഫുള്ള് കാണാതെ പഠിച്ച് വരെ എടുത്ത് പറയാൻ വരുന്നത്. അപ്പൊ ഇതങ്ങനെയല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഞാൻ ബാലചന്ദ്രൻ മേനോന്റെ തുടക്കം ആ സമയത്ത് മലയാള സിനിമ കാണാൻ തുടങ്ങിയത് 1980s. അപ്പൊ 2-3 കൊല്ലം ബാലചന്ദ്രൻ മേനോന്റെ കാര്യം നിസ്സാരം അല്ല അപ്പൊ അപ്പൊ പിന്നെയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാളം സിനിമാ മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി ഉണ്ടാവുമോ, അതിലേക്ക് താല്പര്യമുണ്ടോ, മ്യൂസിക് കമ്പോസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ കേട്ടിരിക്കുന്നത് കൂടുതലും ഹിന്ദി ഫിലിംസ് ആണ്. അതും ഹിന്ദി കിഷോർ കുമാറിന്റെ ഭയങ്കര പറയുകയാണ്. കിഷോർ മാത്രല്ല, ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള 1930s ഫിലിം സോങ്സ് എനിക്ക് വളരെ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകൾ മിക്കതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈവൻ കിഷോറിന്റെ പോലും, കിഷോർ ഇപ്പൊ അമിതാഭ് ബച്ചനും രാജേഷ് ഖന്നയൊക്കെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും കിഷോർ സ്വയം അഭിനയിച്ച് പാടിയ ചില അതിമനോഹരമായ പാട്ടുകൾ, അല്ലെങ്കിൽ ദേവാനന്ദിന് പാടിയ 1950s ഉള്ള കുറച്ച് പാട്ടുകളുണ്ട്. ഇപ്പൊ അതെല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്, പണ്ട് അല്ലായിരുന്നു. അപ്പോ പക്ഷെ മലയാളത്തില് ഈ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു പോയത് കൊണ്ട് അത് പഠിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വല്പം കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ക്ലാസിക്കൽ പഠിച്ചു പോയത് കൊണ്ട് ഈ ഒരു രാഗം പോലെ ഇരിക്കും, എങ്കിലത് ഒരുപാട് കലർപ്പ് ചേർന്ന പ്യുവറായിട്ട് ആ രാഗമായിരിക്കും. അപ്പൊ ഈ ഒറിജിനൽ രാഗം അറിയാവുന്നതുകൊണ്ട് ഈ കലർപ്പ് ചേരുമ്പോ അതെന്തോ ഡിസ്റ്റർബൻസ്. എക്കടി മാനുഷ ജന്മം, എക്കടി മാനുഷ ജന്മം, എക്കടി മാനുഷ ജന്മം, ബെത്തിന ഫലമേ മുന്നതി നിക്ക മുന്നേ നമ്മിതി നീ ചിത്തം വികണു, നീ ചിത്തം വികണു. മാനുഷ ജന്മം പെറ്റിന ഫലമേ മുന്നതിനെ കമുന്നേ നമ്മിതിനീച്ച് തമ്പികളു ജന്മ വെറ്റിന ബലമേ മുന്നതി നിക്ക മുന്നേ
പക്ഷെ വെറും ഇപ്പൊ കിഷോർ ഹേ ഹേ ഹോ ഹോ എന്ന് പാടി മ്യൂസിക് എൻജോയ്. അപ്പോൾ അതുകൊണ്ട് മലയാളം സത്യം പറഞ്ഞാൽ എനിക്ക് ആ മ്യൂസിക്കിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ക്വാളിഫൈഡ് അല്ല, കാരണം ഞാൻ കേൾക്കാറില്ലാത്തത്. പക്ഷെ മലയാള സിനിമ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ വന്നത് മുതൽ ഒരു 1994 വരെ ഉള്ള മലയാള സിനിമകൾ, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ പ്രിയദർശന്റെ ചേർന്നുള്ള കോമഡികൾ, അത് ഈ കോമ്പിനേഷൻ മോഹൻലാൽ ജഗതി, മോഹൻലാൽ ശ്രീനിവാസൻ, മോഹൻലാൽ മുകേഷ്, മോഹൻലാൽ ഇന്നസെന്റ്, കുറെ കോമ്പിനേഷൻസ്, അതെല്ലാം തന്നെ നന്നായിരുന്നു. ആ വീഡിയോസ് ഒക്കെ ഇപ്പൊ കണ്ടാലും അതെ വിട്ടതിന് ശേഷം പിന്നെ ഇപ്പൊ ഇവരൊക്കെ മക്കൾ അഭിനയിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ സത്യമംഗലയുടെ മുഖം പോലും കണ്ടിട്ടില്ല, അത് ഫിസിക്കലി അവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ പക്ഷെ ഇടയ്ക്കിന്റെ ബാംഗ്ലൂർ ഡ്രീംസ്, അത് നന്നായിട്ട് എൻജോയ്, നല്ല മൂവി. ഞാനത് ബാംഗ്ലൂർ വെച്ച് തിയേറ്ററിലാണ്. മദ്രാസിലായിരുന്നു ബാലമുരളീകൃഷ്ണ സാർ ഉള്ളത് വരെ. ബാംഗ്ലൂർ ആണ് ബേസ് എന്ന് ഉദ്ദേശം. പക്ഷെ ഇപ്പൊ മെൽബണിൽ ഇരിക്കുന്ന വരെ കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദായിരുന്നു, അതിന് മുമ്പ് ബോംബെയിലായിരുന്നു, ഇനി അടുത്ത ആഴ്ച ജപ്പാനിൽ ഇട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് യു എസ്, യു കെ, ഫ്രാൻസ്, ജർമ്മനി എല്ലാ രാജ്യങ്ങളും കൺസേർട്സ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് അകത്തുള്ളത് പോലത്തെ ഒരു ആക്സെപ്റ്റൻസ് ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്നുണ്ട് ഈ കർണാടക മ്യൂസിക്കിന്? തീർച്ചയായിട്ടും. ഇപ്പൊ യൂറോപ്പില് ഉദാഹരണം പറഞ്ഞാല് ഞാന് ഈ ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, നെതർലൻഡ്സ്, ബെൽജിയം ഇങ്ങനെ കുറെ വെസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങളിലെ പല പ്രാവശ്യവും ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്, കച്ചേരി പാടിയിട്ടുണ്ട്. അവിടെ ഒരു 100 ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഒരു 99 പേര് ഇപ്പൊ ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ചുകാരി. അപ്പൊ ഫ്രഞ്ചുകാരാണ് ഫ്രാൻസിൽ കേൾക്കാറ്, ജർമ്മൻസ് ആയിരിക്കും ജർമ്മനിയിൽ വരും. പക്ഷെ ഇപ്പൊ ഗൾഫിൽ പോവാണെങ്കിൽ മാക്സിമം മലയാളികളും, അമേരിക്കയിൽ പോയാൽ മാക്സിമം തമിഴ്, തെലുഗു, കന്നഡ ആൾക്കാരായിരിക്കും. അപ്പൊ ഓരോ സ്ഥലത്തും ഓഡിയൻസിനെ കംപ്രൈസ് ചെയ്യുന്ന ആൾക്കാരുടെ കാറ്റഗറി മാറും. അപ്പൊ എനിക്ക് യൂറോപ്പില് പാടാൻ ഇഷ്ടം ഉണ്ടായിരുന്നു, നമ്മളൊരു ഫോറിൻ രാജ്യത്ത് പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുമായിരുന്നു. പക്ഷെ അവിടുത്തെ നാട്ടിലെ ഭക്ഷണം കഴിച്ച് ആ ഭാഷ സംസാരിക്കുന്ന ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ പാടുക. പക്ഷെ ഇപ്പൊ ഞാൻ ദുബായിൽ പോയി പാടിയാൽ ഒരു വീട്ടിൽ താമസിച്ച് എന്റെ വീട്ടിൽ കഴിക്കുന്ന സെയിം ഫുഡ് കഴിച്ച് വളരെ ഇന്നലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊരു മാംഗോ ലസ്സി കഴിച്ചു, ഞാൻ ഐസ്ക്രീം കഴിക്കും. നമ്മള് എന്റെ ഗുരുനാഥൻ, ബാലമുരളികൃഷ്ണൻ, എസ് പി ബാലസുബ്രഹ്മണ്യൻ, കിഷോർ കുമാർ എല്ലാരും അത് നമ്മള് കൊച്ചിലെ മുതലേ അത് കഴിക്കാതെ ചൂടുവെള്ള കഴിക്കുന്നത്, കുഞ്ഞിനെ കൊഞ്ചിച്ച് വളർത്തുന്ന മാതിരി വോയിസിനെ അങ്ങനെ പാമ്പർ ചെയ്താല് പിന്നെ തണുപ്പ് പിന്നെ ഞാൻ ഇപ്പൊ നമ്മള് നിശബ്ദമായൊരു സ്ഥലത്തിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു ഡിസ്കോയിലോ ഒരു ബാറിലോ റെസ്റ്റോറൻറ്റിലോ ഭയങ്കര ശബ്ദമുള്ള സ്ഥലത്ത് ഞാൻ ഒച്ച ഉയർത്തി സംസാരിക്കാറില്ല, അത് മാത്രമേ ഞാൻ വോയിസ് പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്ക് പലരും ആൾക്കാർ ഞാൻ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, വളരെ ഹമ്പിൾ ആണ്, ഹമ്പിൾ എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം പ്രൊട്ടക്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ ഒരാളെ ചീത്ത പറയുകയാണെങ്കിൽ പോലും ഒച്ച ഉയർത്താൻ തരാം. ഈ കച്ചേരികളിലും അതാണല്ലോ ഒരു മെയിൻ ഓഡിയൻസ് നോട്ട് ചെയ്യുന്നത്, ലോവർ ടെമ്പോ. ഒരുപാട് അഗ്രഷൻ നമുക്കിപ്പോ ഈ കച്ചേരി കേൾക്കാൻ വരുന്ന ആൾക്കാർ ഓടിക്കുന്ന ട്രാഫിക്കിലേ എത്രയോ അഗ്രഷൻ ഉണ്ട്, സ്പീഡിൽ പോകുന്നു, ബ്രേക്ക് ചെയ്തു, മറ്റേ ആളെ ഒതുക്കാൻ നോക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ സംഗീതത്തിലൂടെ അതേ അഗ്രഷൻ വീണ്ടും തുടരുന്നതിനെക്കാട്ടിലും കേൾക്കുന്നവർക്കും പാടുന്നവർക്കും ഇപ്പൊ എന്റെ കൂട്ട് കൂടെ ഒരു ഈസി ലിസണിങ് മാതിരി ആവൂല, അതിന് വേറൊരു കാറ്റഗറി തന്നെ ഉണ്ട് ഈസി ലിസണിങ്. ഇപ്പൊ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ആഹാരം കഴിക്കുമ്പോൾ പുറകിൽ വരാനും പിയാനോ വായിച്ചോണ്ടിരിക്കും, റിലാക്സിംഗ് ആയിട്ടുള്ള ഇതങ്ങനെ ഉറക്കം വരുന്ന ഇതല്ല. പക്ഷെ എന്തോ ഒന്ന് തെളിയിക്കാനായിട്ട് ഭയങ്കര വാശിയോടെ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ എന്റെ സമീപത്ത്. പല പാട്ടുകാരും ഇപ്പൊ ഈ മനോധർമ്മം എന്ന് പറഞ്ഞാല് നമുക്ക് ഓൺ ദി സ്പോട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പല പാട്ടുകാരും ഈ മനോധർമ്മം എന്നുള്ള ഭാഗം ഓൺ ദി സ്പോട്ട് വരേണ്ടതാണെങ്കിൽ അവർ നേരത്തെ വീട്ടിലിരുന്ന് ചില ഭയങ്കര കഷ്ടമായ പാറ്റേൺസ് ഫിക്സ് ചെയ്യും, എന്നിട്ട് അവരിത് പാടുമ്പോൾ ഈ വയലിൻ വായിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ ഓൺ ദി സ്പോട്ട് ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇയാൾ ഒരു മാസമായിട്ട് പ്രാക്ടീസ് ചെയ്ത പാറ്റേൺ ആയിരിക്കും, പക്ഷെ വയലിനിസ്റ്റ് അത് ഓൺ ദി സ്പോട്ട് അത് റിപ്പീറ്റ് ചെയ്യും. അതിപ്പോൾ വളരെ അൺഫെയർ ആയ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒന്നും ഫിക്സ് ചെയ്യാറില്ല.
വരികയാണെങ്കിൽ വന്നു വരുന്നില്ലെങ്കിൽ ഇന്ന് എന്തോ അത്ര പോരായിരുന്നു തോന്നും അത്രയോ അല്ല. എന്തെങ്കിലും ഒരു പുതിയ പാട്ട് പാടുന്നത് ഉരുത്തില്ലാന പാടുന്നെങ്കിൽ ഞാൻ എന്റെ അക്കമ്പനിസ്റ്റിനെ നേരത്തെ പഠിപ്പിക്കും. അപ്പൊ നേരത്തെ പഠിക്കാൻ മനസ്സുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പലരും പറയും അല്ലല്ല അതെല്ലാം സ്റ്റേജിൽ നോക്കാം, ഞാനും കൂടെ വന്നോളാം. അപ്പൊ അങ്ങനെ വരുമ്പോ പറ്റുന്നത് ഇപ്പൊ ഞാൻ 1 2 3 4 1 2 3 4 1 2 എന്ന് പറയുമ്പോൾ ഈ ഞാൻ 1 2 ആകുമ്പോഴായിരിക്കും ഇയാൾ 1 എന്ന് പറയും. ഒരു സെക്കൻഡ് പുറകിലായിരിക്കും പിന്തുടർന്ന് പിന്തുടർന്നായിരിക്കും വയലിൻ്റെ. അതാണ് ഈ കർണാടക മ്യൂസിക് പലരും ഇനിയും ഒരു റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ലൈവ് കച്ചേരി കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പാടുന്ന ആൾക്ക് ഒരു സെക്കൻഡ് പുറകിൽ അയാൾ പറഞ്ഞത് തന്നെ ഈ വയലിനിസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകിൽ പുറകിൽ വരും. അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേക്കും ഒരാൾ ഇങ്ങനെ പുറകിൽ നിന്ന് തട്ടുന്ന ഫീലിംഗ്. പക്ഷെ എന്റെ കച്ചേരിക്ക് ഒരു വലിയ വ്യത്യാസം, എനിക്ക് നാളെ വായിക്കാൻ പോകുന്ന ആവണീശ്വര വെസാർ വിനു അദ്ദേഹം ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അദ്ദേഹം ഒരു പുതിയ പാട്ട് കൊടുത്താൽ അത് പഠിക്കാൻ വില്ലിംഗ് ആണ്. അപ്പൊ അദ്ദേഹം എന്റെ കൂടെയാണ് വായിക്കുന്നത്, എന്റെ ഒരു സെക്കൻഡ് പുറകിലില്ല. അപ്പൊ പല സമയത്തും എനിക്ക് തന്നെ തോന്നും ഞാൻ തന്നെ ഇനി ഒരു ഞാനും കൂടെ പാടുക, രണ്ടുപേര് പാടും നല്ല ഹാർമോണിയസ് ആയിരിക്കും. മറ്റേ ഇങ്ങനെ ഒരു ഡിസ്റ്റർബ് ലാഗ്, അപ്പൊ ഇത് ആ ലാഗ് ഇല്ലാതെ ചേർന്നാ പോലെ. അപ്പൊ അത് എനിക്കും നല്ലതാ, അപ്പൊ വിനോദം നല്ലത്. ഇപ്പൊ കാരണം കേൾക്കുന്ന ഇയാള് പാടി അത് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. എല്ലാം ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് കേൾക്കുന്നവർക്ക് ഹാർമോണി. വർമ്മജി പുറത്തൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും വെസ്റ്റേൺ സിംഗേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, ഇത് നമുക്ക് ഞങ്ങളുടെ മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കോമ്പസിഷൻ ആക്കി എടുക്കണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം പോയിട്ടില്ല. അത് കാരണം ഇപ്പൊ തബല വായിക്കുന്ന സാക്ഷി ഹുസൈൻ അതുമാതിരി അവരുടെ ഓൺ ഫീൽഡിൽ അഗ്രഗണ്യൻ ആയ ഒരാൾ ട്യൂഷന് പോയാൽ കുറച്ചെങ്കിലും അർത്ഥമുണ്ട്. ആൾക്കാരും ഈ ക്ലാസിക്കൽ മ്യൂസിക് ശ്രമിച്ചിട്ടും അതിലൊന്നും ആവാൻ പറ്റാതെ ഒരു അര ലെവൽ ആയിട്ട് ശരിയെങ്കിൽ നമുക്ക് ഫ്യൂഷന് പോവാം. അതുമല്ല ഇതുമല്ല, അങ്ങനെ ഫ്യൂഷൻ ചെയ്യുമ്പോൾ ആ ബേസിക് സ്റ്റാൻഡേർഡ് ഇല്ലായ്മ എപ്പോഴും. ഇപ്പൊ ക്ലാസിക്കൽ ആണെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഒരാൾ ക്ലാസിക്കൽ പാടുന്ന കേട്ടാലും നമുക്ക് കഷ്ടമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരാൾ അല്ലെ ശങ്കരാഭരണമാണ് പാടുന്നതെന്നെങ്കിലും പറയാം, ഇത് അതുമല്ല ഇതുമല്ല മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെ പരിതാപം തരും. പക്ഷെ അതിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് പണവും. ഇപ്പൊ ഒരുപാട് അതും ഫസ്റ്റ് ഒരാൾ ചെയ്യുമ്പോൾ അതിനൊരു സംതിങ് ഫ്രഷ് സംതിങ് യുണീക് ഉണ്ട്. പിന്നെ അത് തന്നെ 15-20 പേര് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ ഒറിജിനാലിറ്റിയും പോയി. പക്ഷെ പെർക്കഷനിൽ പ്രത്യേകിച്ച് ചാക്കി ഹുസൈൻ പെർക്കഷനിൽ നമ്മൾ ആഫ്രിക്കൻ ഡ്രം ആണെങ്കിലും സ്പാനിഷ് ഡ്രം ആണെങ്കിലും തബല ആണെങ്കിലും മൃദംഗമാണെങ്കിലും ഇപ്പൊ 1 2 3 4 1 2 3 എല്ലാ സിസ്റ്റത്തിലും 4 beats 4 beats പല പെർക്കഷനും ചേർന്ന് ഒരു ഫ്യൂഷൻ ചെയ്യുമ്പോൾ അതിനൊരു കുറച്ചെങ്കിലും ഒരു അർത്ഥമുണ്ട്. അതിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പെർക്കഷൻ ഇപ്പൊ നാളെ എനിക്ക് മൃദംഗം വായിക്കുന്ന ഡോക്ടർ ജി ബാബു, അദ്ദേഹം ശരിക്കും ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ടുള്ള ടി വി റിയാലിറ്റി ഷോയിലെ പാട്ടിന് പ്രൈസ് വിന്നറായി. അപ്പൊ സംഗീതം അറിയാവുന്ന ആളാണ്. അപ്പൊ അതുമാതിരി നന്നായിട്ട് പെർക്കഷൻ വായിക്കുന്ന ഒരാൾ സംഗീതാത്മകമായിട്ട് വായിച്ചാൽ അത് വളരെ നന്നായിരിക്കും. പക്ഷെ സൗത്ത് ഇന്ത്യൻ പെർക്കഷൻ എന്ന് വെച്ചാൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ ലോകത്ത് തന്നെ ഉള്ള റിതമിക് ഫീൽഡുകളിലെ ഏറ്റവും നമ്പർ 1 സൗത്ത് ഇന്ത്യൻ. അപ്പൊ സാക്കി ഹുസൈൻ ഇത്രയും പ്രപഞ്ചം അറിയപ്പെടുന്ന ഒരു തബല ആർട്ടിസ്റ്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ പെർക്കഷൻ എൻസെമ്പിൾ നോക്കാമെങ്കിൽ എപ്പോഴും ഒരു ഗഞ്ചിര ഒരു ഘടം ഉള്ളതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഈ സൗത്തിന് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അത് നുകർന്ന് അദ്ദേഹത്തിന്റെ സ്വയം ലെവലിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ യോഗ അങ്ങനെ ആയുർവേദമൊക്കെ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് നേടിക്കഴിഞ്ഞില്ല. അപ്പം ഇപ്പം നമ്മുടെ കർണാട്ടിക് മ്യൂസിക് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം, അത് നമുക്ക് എങ്ങനെ ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞൊരു സ്കോപ്പ് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്താലും പറ്റും. ഞാൻ തന്നെ തോടി രാവും പാടാതെ ആര് കേൾക്കും? അപ്പൊ അത് കേട്ട് ശീലമുള്ള അതേ കർണാട്ടിക്ക് ഉള്ളു. മറ്റേ കുറച്ച് ഇപ്പൊ ചെയ്യും പാടിയത് ഒന്ന് റൗണ്ടഡ് വോയിസോടെ പാടിയെന്നില്ല, അതാ ക്ലാസിക്കൽ ആയില്ല എന്ന് പറയുന്ന ഒരു വർക്കമുണ്ട്. അവര് മാത്രമേ മറ്റേത് കേൾക്കുക. ഇതിന്റെ പവർ സെന്റർ ഇപ്പൊ ഇന്ത്യയുടെ പവർ സെന്റർ ഡൽഹിയിൽ ഇരിക്കുന്ന മാതിരി കർണാട്ടിക് മ്യൂസിക്കിന്റെ പവർ സെന്റർ മദ്രാസിലാണ്. അപ്പൊ മദ്രാസിലെ ചില സ്ഥാപനങ്ങളിൽ പാടി അവിടെ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നിർത്താൻ പാട്ടുകാരനാവുള്ളൂ എന്നുള്ളത് കാരണം ഒരുപാട് വലിയ വലിയ സംഗീതക്കാരൻ ഇപ്പൊ എന്റെ ഗുരുനാഥൻ ബച്ചൂർ ഹരി സുബ്രഹ്മണ്യ സാർ പോലും അറിയപ്പെടാതെയാണ് മരിച്ചത്. കേരളത്തിൽ കുറച്ച് വിട്ടാല് സാറ് മദ്രാസിൽ ഒന്നും പാടിയിട്ട് തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സാറ് വളരെ ഡീസെന്റ് ആയിരുന്നു, ആരുടെയും കാലം നിൽക്കാൻ പോകില്ല, അഭിമാനിയായിരുന്നു, സ്വന്തം വിലയെ കുറിച്ച് സ്വയം അറിയായിരുന്നു. അദ്ദേഹം ഡിഗ്നിഫൈഡ് ആയിട്ട് വീട്ടിൽ ജീവിച്ചു, പാട്ട് പഠിപ്പിച്ചു, മരിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന്
മദ്രാസില് പോയി ആ പർട്ടിക്കുലർ രീതിയിൽ പാടിയാലേ നമ്മുടെ ക്ലാസിക്കൽ ആവുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ആ രീതിയിൽ പാടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവരെ ആരെയും പോയി കാല് പിടിക്കാനും പോകുന്നു. അപ്പോൾ ഞാൻ 1990 കച്ചേരി പാടിയിട്ട് 2010 വരെ ഒരു 20 വർഷം ഈ കേസില്ലാ വക്കീലുമാര് പാടുന്നുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രോഗ്രാമൊന്നും ഇല്ല, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ 2010 യൂട്യൂബ് വന്നതിന് ശേഷം യൂട്യൂബിൽ ഓൾറെഡി ഉള്ള കച്ചേരികളും ക്ലാസ്സുകളുടെ കുറച്ച് കുറച്ച് വീഡിയോസ് വരാൻ തുടങ്ങി. യാദൃശ്ചികമായിട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഇയാൾ കൊള്ളാമല്ലോ ഞാൻ ആ പേരെന്ന് പറഞ്ഞു, അങ്ങനെ കണ്ടുപിടിച്ച് ഇമെയിൽ ഐ ഡി കണ്ടുപിടിച്ച് വിളിച്ച് ഇപ്പോൾ ഞാൻ മെൽബണിലെത്തിയത് ഉൾപ്പെടെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ട് മാത്രം. അപ്പൊ എനിക്ക് ഒരാളുടെ അടുത്ത് അപ്ലൈ ചെയ്യാനോ ശുപാർശ ചെയ്യാനോ പോവാതെ ഇപ്പൊ എന്റെ വണ്ടി ഓടുന്നുണ്ട്. ഒരുപാട് രാഗങ്ങളിൽ ഇപ്പം പാടുന്നുണ്ടല്ലോ ഓർമ്മിച്ച്, ഇഷ്ടപ്പെട്ട രാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കൂടുതൽ പാടിയിട്ടുള്ളത് ഏത് രാഗത്തിലായിരിക്കും? എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഗം ഒരു ഹിന്ദുസ്ഥാനി രാഗം, അവര് ബിഹാർ എന്ന് പറയും. ബിഹാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും മധ്യമം സാരികമാ മാ രണ്ട് വാല്യൂ ഉണ്ട്, പ്രതിമധ്യമോ ശുദ്ധമധ്യമോ. ഇപ്പൊ രണ്ട് മധ്യമുള്ള എല്ലാ രാഗങ്ങളും ഇപ്പൊ കൃഷ്ണാനി ബേഗനെ പാറോ കൊള്ളപ്പെട്ട അത് യമുനാ കല്യാണി, യമുനാ കല്യാണി കേദാർ എന്ന് പറയുന്നത് നമ്മൾ ഹമീർ കല്യാണി എന്ന് പറയും ബിഹാർ. ഈ രണ്ട് മധ്യമുള്ള രാഗങ്ങളോടൊക്കെ എനിക്കൊരു സോഫ്റ്റ് കാണുന്നുണ്ട്. അതിലൊരു നമ്പർ വൺ ബിഹാർ ആണ്, സംശയമില്ല. അപ്പൊ അത് അത് തന്നെ ഒരു ഫോറിൻ രാഗം, അത് കർണാടക അല്ല, അത് ഹിന്ദുസ്ഥാനിയാണ്. കർണാടക കല്യാണി സാവേരി ഒരുപാട് രാഗങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ബിഹാറും ഒരു കർണാടകയിലും ഇപ്പൊ വയലിൻ എന്ന് പറഞ്ഞ ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ് അത്, പക്ഷേ ഒരു കർണാടക മ്യൂസിക്കിന്റെ ഭാഗമായി മാറിയ പോലെ ഇപ്പൊ ബിഹാറും കർണാടക ായി മാറി കഴിഞ്ഞു നമ്മുടെ ആയി. എന്തെങ്കിലും പ്രതിമധ്യോ മാം ശുദ്ധമധ്യോ മാ പ ഗ മ ഗ സ ഗ മ പ നീ നീ സ നീ പ ദ ഗ ഈ ഒരു ഫീലാണ്. അപ്പൊ അത് എനിക്കെന്താ ഇപ്പൊ കെ എൽ സൈകളുടെ പാട്ടുകൾ ഫോർ എക്സാമ്പിൾ 1930s ഹിന്ദി സിനിമ പാട്ടുകൾ, അതിൽ എനിക്ക് ഇഷ്ടമുള്ള പല പാട്ടുകളും അത് ബിഹാറിൽ ട്യൂൺ ചെയ്യുന്നത്. അപ്പൊ അത് ബിഹാറിലായാലും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് പിന്നെ ഇതെന്താ നോക്കുമ്പോ ആക്ച്വലി ബിഹാർ. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് ലൈൻ സിനിമ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്റെ തലമുടി മാതിരി സിനിമ പാട്ടുകളാണ് കൂടുതലും. അത് ഞാനത് വെളിയിലെങ്ങനെ പാടാറില്ല. എന്റെ ഒരു സന്ദർഭം കിഷോർ കുമാറിന്റെ തന്നെ അദ്ദേഹം തന്നെ സംഗീതം കൊടുത്ത് അദ്ദേഹം തന്നെ ലിറിക്സ് എഴുതി അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ട് ചെയ്ത് ആക്ട് ചെയ്ത് ദൂർ ഗഗൻ കി ഛാവമ്മ എന്നൊരു സിനിമയുണ്ട്. അപ്പൊ കിഷോർ ഒരു കൊമേഡിയൻ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ അറിയുന്നത്. പക്ഷെ അദ്ദേഹം സ്വയം ഉണ്ടാക്കിയ പല സിനിമകളും വളരെ സീരിയസും വളരെ ഇമോഷണൽ ആയ സിനിമകളും. ദൂർ ഗഗൻ കി ഛാവമ്മയില് ഒരു യുദ്ധത്തിൽ പെട്ട് ഈ ബോംബ് ശബ്ദമൊക്കെ കേട്ട് ഒരു അച്ഛനും മകനും ആ മകൻ കൊച്ചുകുട്ടി ഊമയായിപ്പോ സംസാരിക്കുന്നു. അപ്പൊ ഈ മുഴുവൻ സിനിമ ഈ അച്ഛൻ മകനെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം. അപ്പൊ അങ്ങനത്തെ വളരെ ഇമോഷണൽ ആയ സിനിമകളുണ്ട്. അപ്പൊ അതില് കിഷോർ പറയുമ്പോ ഞാൻ താന്ന പിച്ചിലാണ് സെയിം സൗണ്ട് തന്നെ ഇപ്പൊ പിച്ച് കൂട്ടി എനിക്ക് ഇതാണ് ഇഷ്ടം താഴെ. പക്ഷെ ഇപ്പൊ ഇത് തന്നെ ഒരു चल के तुझे मैं लेके चलूं एक ऐसे गगन के तले. ഇതാണ് സിനിമയിൽ പറഞ്ഞത്. സൂരജ് കീ പെഹലി കിരൺ സേ ആശാ കാ ഗഗൻ ലഹരായേ ചന്ദാ കി കിരൺ സേ ഗുൽകർ ഘൻഘോര അന്ധേരാ ഭാഗി. ഇപ്പൊ കിഷോർ കുമാർ ഘനമായ ഘോരമായ ഇരുട്ട് ഓടി സൂര്യൻ ഉദിക്കുന്നു. സൂരജ് കി പെഹലി കിരൺ, സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങളാണ്. അപ്പൊ
ഖന്നു ഘോർ അന്ധേര എന്ന് പറയുമ്പോൾ കിഷോർ സ്വയം എഴുതിയ സാഹിത്യമാണ്. चंदा की किरण से धुलकर घनघोर है घनघोर घनघोर फील आ वाक अदान म्यूसिक किशोर कुमार पाट सुरमा कणल कणमशि अब कॉमेडी पाटा सुरमा विकल टाइप आलका वाईक വയസ്സായാലും ശരി ബേബി ആയാലും ശരി ഇതിട്ടാല് അവരുടെ ദിവസം പ്രകാശമാനമാകും എന്നുള്ള ഐഡിയ ആണ്. അപ്പൊ സുരുമാമേ റാണി ലാല ആഖോ മേ ജിസ്നെ ഡാല ജീവൻ ഹുവ ഉജാല ഹേ കോയി നസർ വാല. അപ്പൊ അതിന് ഒരു ഒരു സെക്കൻഡില് ബൂഡാ ഹോ വയസ്സനാണെങ്കിൽ യാ ഹോ ബച്ച ബൂഡാ വെച്ചാൽ വയസ്സൻ ബച്ച കുട്ടി. അപ്പൊ അത് ആ ഒറ്റ സെക്കൻഡ് ബൂഡാ ഹോ യാ ഹോ ബച്ച എന്ന് പറയും. അപ്പൊ അതിലെ ആ ബൂഡോ ഈ ബച്ചായി വരും ഒറ്റ സെക്കൻഡുകളിൽ. ആ പാടുന്ന ഓരോ വാക്കും അദ്ദേഹം ജീവിക്കുകയാണ്. കിഷോർ കുമാർ എന്ന് പറഞ്ഞ ഒരു അവതാരം നമുക്ക് എല്ലാവർക്കും. കർണാടക മ്യൂസിക് എല്ലാം ഡിവോഷണൽ പാടുന്ന ആൾക്കും മലയാള സിനിമ പാടുന്ന ആൾക്കും എന്ത് മ്യൂസിക് പാടുന്ന ആൾക്കും എടുക്കാൻ ഒരു യൂണിവേഴ്സിറ്റി മാതിരി ഒരു സാധനമാണ് കിഷോർ കുമാർ. അത്രയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അനലിറ്റിക്കൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ സംഗീതത്തെ നമ്മള് നമ്മുടെ ഭാഷയിൽ ക്ലാസിക്കൽ മ്യൂസിക് അല്ല, നമ്മള് ശാസ്ത്രീയ സംഗീതം എന്നാ പറയും, സയന്റിഫിക് മ്യൂസിക്. അപ്പൊ ആ ഒരു ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ട് ബ്രെയിൻ അപ്ലൈ ചെയ്താല് എന്ത് സിസ്റ്റത്തിൽ നിന്നും നമുക്ക് നല്ല കാര്യങ്ങൾ എടുക്കാൻ പറ്റും. എന്റെ കല്യാണം തോടി മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെ ഇഷ്ടം. ഞാൻ കിഷോർ കുമാറിന്റെ പാട്ട് കേൾക്കൂല, ഇയാൾ ക്ലാസിക്കൽ പോലും പഠിക്കാത്തൊരു മനുഷ്യനാണ്, ഞാൻ ഇയാളെ കേൾക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കിഷോറിന് ഒരു നഷ്ടമില്ല, എനിക്ക് മാത്രമേ നഷ്ടമില്ല. നമുക്ക് അതിൽ നിന്നും പല വാല്യൂസും നമ്മളെ വളരെ പ്രശസ്തമായ സ്വാതിരുന്നാൾ സംഗീതോത്സവം ആണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴും ഇന്ത്യക്ക് ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്, ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് അടുത്ത കാലത്തായിട്ടാണെന്ന് തോന്നുന്നു ഈ സംഗീതം നേരിട്ട് ആസ്വദിക്കാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നവരാത്രി മണ്ഡപം എന്ന് പറഞ്ഞാൽ സ്വാതിരുന്നാൾ മഹാരാജന്റെ കാലം മുതൽ ഉള്ള ഒരു ഫെസ്റ്റിവലാണ്. അതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്നാണ്, പക്ഷെ അതിനെ കോഡിഫൈ ചെയ്ത് ഇങ്ങനെ വേണം പറഞ്ഞ് ഒരു ചിട്ടകളൊക്കെ ഉണ്ടാക്കിയത് സ്വാതിരുന്നാൾ മഹാരാജ. 1930s അമ്മ മഹാറാണി എന്ന് പറഞ്ഞ ചിത്രതിരുന്നാൾ മഹാരാജന്റെ അമ്മ സേതു പാർവതിയുമായി, എന്റെ അമ്മയുടെ അമ്മയുടെ അമ്മ. അപ്പൊ സേതു പാർവതിയുമായും കുറെ പരിഷ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാവൂ, പുരുഷന്മാര് ഷർട്ട് ഊരണം, മുണ്ടുടുക്കണം, സ്ത്രീകള് സാരി ഉടുക്കണം, പെൺകുട്ടികൾ പാവാട ഉടുക്കണം, ചുരിദാർ പാടില്ല, പാട്ട് കഴിഞ്ഞാൽ കൈയടിക്കാൻ പാടില്ല. വെച്ചാൽ ദേവിയുടെ മുമ്പിൽ ഒരു ഓഫറിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ സ്ത്രീകൾക്ക് അകത്ത് കയറാൻ പോലും പറ്റൂലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പൊ പക്ഷെ അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല, എണ്ണവിളക്ക് മാത്രമേ ഇപ്പൊ പോലും. അപ്പൊ എണ്ണവിളക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, നമ്മൾ ലോകത്തിലെ വേറൊരു സ്ഥലവും പോലും ഇരിക്കില്ല. അപ്പൊ ലോകം മുഴുവനും കച്ചേരി പാടിയിട്ടുള്ള പാട്ടുകാരും അവിടെ വന്ന് പാടുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഓഡിയൻസിന്റെ പലരുടെയും മുഖമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഇരുട്ടില് ഒരു മിസ്റ്റീരിയസ് ആയിരിക്കും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ ഈ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കായിരുന്നു ഈ ഫെസ്റ്റിവലിൽ നവരാത്രി ദേവിക്ക് വേണ്ടിയാണ്, ദേവി ഒരു സ്ത്രീയാണ്. അപ്പൊ ഒരു സ്ത്രീയായ ദേവിക്ക് വേണ്ടി സ്ത്രീ മേധാവിത്വമുള്ള ഞങ്ങളുടെ ഫാമിലി നടത്തുന്ന ഒരു ഫെസ്റ്റിവലിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് അത് അർത്ഥം മനസ്സിലായി. അപ്പൊ അതിന് കാരണമൊന്നും ആരും അങ്ങനെയാണല്ലോ. അപ്പൊ ഞാന് വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് നടക്കുന്ന ഞാൻ എനിക്ക് 16 വയസ്സ് മുതൽ ഞാൻ ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 22 വർഷം ഇതിന്റെ പുറകെ നടന്നിട്ടാണ് 2006 ഈ നിയമം മാറ്റി ലേഡീസിന് കയറാറുണ്ട്. ഇപ്പോഴും ബാക്കി നിയമങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, ഹിന്ദുസിനെ കയറാവോ ഷർട്ട് വരണം അതെല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ സ്വാതി സംഗീതോത്സവം എന്ന് പറഞ്ഞത് ഈ നവരാത്രി ഫെസ്റ്റിവലിൽ ഉള്ള എനിക്ക് ഉള്ള പ്രശ്നങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എന്റെ ഐഡിയ ഓഫ് എ ഫെസ്റ്റിവൽ ഇങ്ങനെ ഇരിക്കണം, വളരെ ഫ്രീ ആയിരിക്കണം. നിക്കറിട്ടോണ്ടിരുന്ന സായിക്കുമാർക്കും ആണെങ്കിലും വരാം, എല്ലാവരും എന്തുമല്ലാത്തതും അവിടെ. പക്ഷേ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് സ്വാതന്ത്ര്യനാഥ മഹാരാജാവ് ജീവിച്ച കുതിരമാളിക എന്ന് പറഞ്ഞൊരു കൊട്ടാരമാണ്. അതിന് പുത്തൻ മാളിക എന്നായിരുന്നു പേര്. കുതിരമാളിക എന്ന്
പേര് വരാൻ കാരണം ഈ കൊട്ടാരത്തിൽ 120 തടി കൊണ്ട് കൊത്തി പണിത കുതിരകളുണ്ട്. അപ്പൊ അതിന്റെ മെൽബണുമായിട്ടുള്ളൊരു ഭയങ്കര വിശേഷം, ഈ കുതിരകളെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന 200 കൊല്ലം സ്വാതന്ത്ര്യനാഥ മഹാരാജ് വളരെ മൃഗപ്രിയനായിരുന്നു. അത് സൂ പോലും അവിടെ തുടങ്ങിയിരുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു സായിപ്പാണ് ഈ കുതിരകളെ എക്സ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിന് ലോകം മുഴുവൻ പല ഈജിപ്തിലും പല രാജ്യങ്ങളിലും പോയി അദ്ദേഹം എക്സ്പോർട്ട് ചെയ്യാൻ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോക്കൽ സ്ഥലത്തിന് ഇട്ട്. ഇവിടെ മെൽബണിൽ ഒരു ട്രാവൻ കൂർ ഉണ്ട്. അത് ഞാൻ അതിനെ കുറിച്ച് ഒരു ലേഖനം, നിങ്ങൾ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ, ഫേസ്ബുക്കിൽ ഞാനില്ല, പക്ഷെ പ്രിൻസ് രാമവർമ്മ എന്നൊരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട്, അതില് ഇന്ന് പോയി ചെക്ക് ചെയ്താൽ ഇന്നലെ ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ച് ഒറിജിനൽ ട്രാവൻകൂറിലെ കുതിരയെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ സായിപ്പ് ട്രാവൻകൂറിനോടുള്ള കൂറുകൊണ്ട് സ്വന്തം നാട്ടിലെ ഒരു ട്രാവൻകൂർ പേരിട്ടതാണ്. അത് നേരത്തെ എന്റെ ഒരു സുഹൃത്ത് ഇതിനെ കുറിച്ച് അറിയിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. ഹിസ്റ്ററിയുടെ ലിങ്കും ഫേസ്ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പൊതുവെ ഇന്ത്യൻ ഡെവലപ്പേഴ്സ് ഒക്കെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പേരിടാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇട്ടാണെന്ന് നമ്മൾ വിചാരിച്ചു. എനിക്ക് ശരിക്കും എന്റെ ഭാര്യ മക്കള് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എന്റെ കുടുംബം എന്ന് പറയുന്ന സാധനം ഈ സ്വാതിസംഗമോത്സവം തന്റെ ചെറുപ്പക്കാരൻ സുന്ദരനായിരുന്ന കാലത്ത് തുടങ്ങിയത്, 30 വയസ്സിന് താഴെ. അപ്പോൾ അതിന് മുഴുവനും സാമ്പത്തിക വശവും എല്ലാം ഞാൻ തന്നെ നോക്കി സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഗവൺമെന്റ് ഒരു സ്വാതി ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കുതിരമാളികയിൽ തന്നെ കുറച്ച് വർഷം ഫെസ്റ്റിവൽ നടത്തിയിട്ട് പിന്നെ അവർ പെട്ടെന്ന് അത് മാറ്റി, വെന്യൂ വേണ്ട, സ്വാതി ഫെസ്റ്റ് നടത്തും. പക്ഷെ അത് വയനാട്ടിലായിരിക്കാം, പാലക്കാടായിരിക്കാം, കൊല്ലത്തായിരിക്കാം, ട്രിവാൻഡ്രത്ത് തന്നെ വേണമെന്നില്ല. പക്ഷെ ഈ വെന്യൂ വളരെ സ്പെഷ്യലാണ്. ഇവിടെ ഒരു ഫെസ്റ്റിവൽ തീർച്ചയായിട്ടും നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് 1999. അപ്പോൾ ഒരു കൊല്ലം ജാനുവരി ഫെസ്റ്റിവൽ, ഇപ്പൊ നവരാത്രിയുടെ ഡേറ്റുകൾ മാറും എല്ലാ കൊല്ലവും. സ്വാതി ഫെസ്റ്റിവൽ ജാനുവരി 4 മുതൽ 13 വരെയാണ്, ഫിക്സ്ഡ് ആണ്. അതും ഒരു കാര്യം നവരാത്രിയായിട്ട് വ്യത്യാസമാണ്, ഫിക്സ്ഡ് ആണ് എല്ലാ. അപ്പോൾ ജാനുവരി 13th ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ജാനുവരി 15th ഓൾറെഡി പ്ലാൻ ചെയ്യാൻ തുടങ്ങും അടുത്ത പോലെ ആരെങ്കിലും. അപ്പൊ എന്റെ ഒരു ഫുൾ ടൈം എനർജി കോൺസെൻട്രേറ്റ്. ഇപ്പൊ എന്റെ കൂടെ വായിക്കുന്നവർക്ക് ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ അടുത്ത കാലത്ത് നന്നായിട്ട് ആരെങ്കിലും പാട്ട് കേട്ടോ, മൃദംഗം കേട്ടോ, വയലിൻ കേട്ടോ? പിന്നെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ലൈവായിട്ട് അതിൽ പോയി കേൾക്കും. ഇങ്ങനെ ആൾക്കാരെ വിളിക്കും. അപ്പോൾ അത് ഇപ്പൊ എന്റെ ഫോൺ ഇപ്പൊ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷെ എന്റെ ഫോൺ ഓൺ ചെയ്താൽ അതിന്റെ പടവും കുതിരമാളിക. കുതിരമാളിക വെച്ചാൽ എന്റെ ഹാർട്ടിലെ ഏറ്റവും സെൻട്രൽ ആയ ഒരു കാര്യം ആയ കുതിരമാളിയിലെ കുതിരകൾ കൊണ്ടുവന്ന സ്ഥലം ഇന്നലെയാണ് കാണാൻ പറ്റിയത് മെൽബണിൽ. അതൊരു ഭയങ്കര ഒരു ഫുൾ സർക്കിൾ വരുന്ന വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. അത് ശരിക്കും നല്ലൊരു ന്യൂസാണ്. അത് ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞ പ്രിൻസ് രാമവർമ്മ എന്നുള്ള ഗ്രൂപ്പില് ഈ ട്രാവൻകൂറിനെ കുറിച്ചുള്ള ലേഖനത്തിന്റെ ലിങ്കും കൂടെ അപ്പൊ വർമ്മജി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. വളരെ സന്തോഷം അങ്ങക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എന്തെങ്കിലും നമ്മുടെ മെൽബൺ 92.3 മലയാളം എഫ്എമ്മിന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ, സംഗീതത്തെ കുറിച്ചോ എന്തിനെ കുറിച്ചായാലും? നാട്ടില് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ഡേറ്റുകൾ മനസ്സിൽ വെക്കുക. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി അമ്പലത്തിനോട് ചേർന്നാണ് ഈ കുതിരമാളിക ഇരിക്കുന്നത്. എല്ലാ വർഷവും ജാനുവരി 4 മുതൽ 13 വരെ ആണ് സ്വാതി സംഗീതോത്സവം. അവിടെ ടിക്കറ്റ് ഇല്ല, പ്രവേശനം സൗജന്യമാണ്. ജസ്റ്റ് ആ കലണ്ടറിൽ മാർക്ക് ചെയ്ത് ഇന്നാരോ പാട്ടുകാരൊന്നും നോക്കണ്ട, ആ അറ്റ്മോസ്ഫിയർ വളരെ സ്പെഷ്യൽ ആണ്. ഞാൻ ഒരു പ്രാവശ്യമേ ക്ഷണിക്കുള്ളൂ, ഒരു പ്രാവശ്യം വന്നാലും പിന്നെ ഞാൻ വിളിക്കാതെ തന്നെ ജനുവരി ടൈമൊക്കെ നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ഡിസംബർ ജനുവരി ടൈമിലാണ് നമ്മൾ നാട്ടിൽ. ഇവിടെ സമ്മർ ഹോളിഡേസ് ആ സമയത്താണ് ശരിക്കും. ഞാൻ ഈ ഫെസ്റ്റിവല് എന്ത് പലരും ചോദിക്കും എന്തുകൊണ്ടാ ജാനുവരി 4th വെക്കുന്നത്. അപ്പൊ ഈ ഡിസംബർ ലാസ്റ്റ് വീക്കും ന്യൂ ഇയർ വരെ മദ്രാസിലെ ഒരു വലിയ മ്യൂസിക് ഫെസ്റ്റിവൽ ആണ്. അപ്പോ കുറേ ഇന്ത്യയുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ആൾക്കാർ മദ്രാസിൽ വരും. അപ്പോൾ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ NRIസിനും കൂടെ ഉദ്ദേശിച്ചാണ് ജാനുവരി 4th എന്നൊരു ഡേറ്റ് വരും, അല്ലാതെ വേറെ ഒരു കാരണവുമില്ല. ഇവിടെ ട്രാവൻകൂർ ഉള്ള ഈ സിറ്റിയായ മെൽബൺ നിങ്ങൾ ഒറിജിനൽ ട്രാവൻകൂറിൽ വരിക, നമുക്കൊരു നല്ല കണക്ഷൻ ഉണ്ട്. 4-13 അത്
മറ്റേത് പലപ്പോഴും പല മ്യൂസിക് ഫെസ്റ്റിവൽസിനും ഒരു നാലഞ്ച് പേരുകളാണ് ഇവരെ തന്നെയായിരിക്കും വീണ്ടും 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 കാണുന്നത്. പക്ഷെ എന്റെ ഫെസ്റ്റിവലിന് ഓരോ കൊല്ലവും ഒരിക്കലും സാധാരണ പാട്ട് ലിസണേഴ്സ് കേൾക്കാത്ത പുതിയ പുതിയ ആൾക്കാരെ ഞാൻ പ്രസന്റ് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ജോലി. അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയ ഒരു 10 പേരെ ഫിക്സ് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആൾക്കാർ വന്നു ഓഡിയൻസ് ഇവര് തന്നെ പാടും. പുതിയ ആദ്യമൊക്കെ ഞാൻ പുതിയ ഒരാളെ പ്രസന്റ് ചെയ്താൽ ഓഡിയൻസ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, അവർ വരികയില്ല. പക്ഷെ അതിന്റെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുമ്പോഴാണ് യു ഇത് നന്നായിരുന്നില്ലെന്ന് കച്ചേരി മിസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴും ഒരു പുതിയ ആളാണെങ്കിൽ അവർ കേട്ടിട്ടില്ലെങ്കിൽ പോലും വളരെ നല്ല ഓഡിയൻസ് റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പൊ ഇക്കൊല്ലം 20 വർഷം തികച്ചു. ഈ വരാൻ പോകുന്ന കൊല്ലം 21st ഇയർ. അപ്പൊ ഇന്ത്യൻ നിയമം അനുസരിച്ച് 21 വയസ്സാകുമ്പോഴാണ് നമ്മൾ മെജോറിറ്റി അറ്റൈൻ ചെയ്യുന്നത്. നമുക്ക് പിന്നെ വോട്ട് ചെയ്യാൻ കല്യാണം കഴിക്കും. അപ്പൊ എന്റെ ഫെസ്റ്റിവൽ ഒരു മേജർ ഫെസ്റ്റിവൽ ആകാൻ പോകുന്നത് ഈ വരുന്ന വർഷമാണ്. ഇപ്പൊ കുറെ ഓസ്ട്രേലിയൻസും കൂടെ വന്നാലും അവർക്കൊക്കെ ആഘോഷിക്കും. ഞങ്ങളെല്ലാം ട്രൈ ചെയ്യാം. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് വർമാജി കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഓടി നടക്കുകയാണ്. പക്ഷേ ഒരുമിച്ച് വളരെ സന്തോഷം. പ്രത്യേകിച്ച് മഹാരാജാവ്.